വർഷത്തെ ജനപ്രിയ ബജറ്റ് അവതരിപ്പിച്ച കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് 60,63,62,719 കോടി രൂപ വരവ് പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് അന്നമ്മ ജോൺസൺ ആണ് അവതരിപ്പിച്ചത്. വനിതകളുടെ ആരോഗ്യ പരിപാലനത്തിനും മാനസികോല്ലാസത്തിനുമായി പൈലറ്റ് പ്രൊജക്റ്റായി ആദ്യഘട്ടത്തിൽ 2 ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടെ വനിതാ ജിംനേഷ്യം ആരംഭിക്കുന്നതാണ് ഷീഫിറ്റ് പദ്ധതി. വയോജനങ്ങൾക്കായി ജിംനേഷ്യങ്ങൾ ആരംഭിക്കുന്നതാണ് ജെറിയാട്രിക് ഫിറ്റ്നസ് സെന്റർ അഥവാ ജിഫിറ്റ്. ഈ രണ്ട് പദ്ധതികൾക്കായി 10 ലക്ഷം രൂപ വീതം വകയിരുത്തി. ബ്ലോക്ക് പരിധിയിലെ അംഗണവാടികളുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കുക, കുട്ടികളുടെ സർഗശേഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗണവാടികൾ ആധുനികവൽക്കരിക്കുന്നതാണ് വർണ്ണകൂടാരം. ഇതിനായി 18.59 ലക്ഷം രൂപ വകയിരുത്തി. കൂടാതെ വണ്ടൻമേട ഉപ്പതറ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ മുഴുവൻ സമയ ചികിത്സാ സൌകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഈവനിംഗ് ഒപിയിൽ ഡോക്ടർ, നഴ്സ്, പാരാമെഡിക്കൽ ജീവനക്കാർ എന്നിവരുടെ സേവനം ലഭ്യമാക്കുന്നതിന് 30 ലക്ഷം രൂപയും ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ആരോഗ്യം, ഭവനമേഖല, ക്ഷീരസമൃദ്ധി, വനിതാക്ഷേമം, വിദ്യാഭ്യാസം, കല, കായികം, സംസ്കാരം, പശ്ചാത്തല വികസനം എന്നിങ്ങനെ സമസ്ത മേഖലകളെയും ഉൾക്കൊള്ളിച്ച ജനപ്രിയ ബജറ്റാണ് വൈസ് പ്രസിഡന്റ് അന്നമ്മ ജോൺസൺ അവതരിപ്പിച്ചത്. ഇടുക്കി ജില്ലയിൽ ആദ്യമായിട്ട് ജനറൽ ബഡ്ജറ്റ് കഴിഞ്ഞ വർഷം അവതരിപ്പിച്ചത് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തായിരുന്നു. അതുപോലെ തന്നെ ഈ വർഷവും പുതുമയാർന്ന അല്ലെങ്കിൽ ജനങ്ങളോട് അടുത്ത് നിൽക്കുന്ന എല്ലാ തലങ്ങളിലേക്കും എത്തത്തക്ക രീതിയിലുള്ള ഒരു ബഡ്ജറ്റാണ് നമ്മൾ ഈ വർഷവും അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ബഡ്ജറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വിശദമായിട്ട് നമ്മുടെ വൈസ് പ്രസിഡന്റ് പറയും എന്ന് പറയുന്നത് നമ്മുടെ സ്ത്രീകളെ മായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുകയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതിന് വേണ്ടി ആയിട്ടുള്ള പദ്ധതിയും അതുപോലെ വൃദ്ധരായിട്ടുള്ള ആളുകളുടെ ഒറ്റപ്പെടലുകളും മറ്റും ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയും നമ്മൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ അംഗൻവാടി കുട്ടികളുടെ സർഗാത്മകമായിട്ടുള്ള കഴിവുകൾ വളർത്തുന്നതിനു വേണ്ടി അവരുടെ ചുറ്റുപാടുകളെ നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പദ്ധതിയും നമ്മൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ